അവിടെ ഉള്ളതാ ഒരമ്മ. എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് ഓടി വരാൻ പറ്റത്തില്ല. അവൾ മര്യാദക്കാരിയാണെങ്കിൽ എനിക്കിങ്ങനെ അവിടെ ഇവിടെയായിട്ട് കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ? എൻ്റെ അമ്മയല്ലേ, അവൾ പഠിത്തമെന്ന് പറഞ്ഞ് അഴിഞ്ഞാടി നടക്കുമ്പോൾ നോക്കാതിരിക്കാൻ വയ്യല്ലോ. നിന്നെ പറഞ്ഞാൽ മതി. ഞാൻ പിന്നെ എന്നെയാണെന്നാ ചേച്ചി പറയുന്നു. പഠിപ്പിച്ചോളാന്ന് വാക്ക് പറഞ്ഞിട്ടല്ലേ കെട്ടിക്കൊണ്ട് വന്ന്. വീട്ടിലിരുത്താൻ പറ്റുമോ? നാട്ടുകാരൊക്കെ എന്നാ പറയും? ആരെന്ത് പറയൂന്നാ, വാക്ക് കൊടുക്കുന്ന ആദ്യത്തെ ആളൊന്നുമല്ലല്ലോ നീ. എന്നെയും കെട്ടിക്കൊണ്ട് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ പറഞ്ഞത്. എന്നിട്ടിപ്പോൾ എന്തായി? അത്രേ ഉള്ളൂ, നീ പറയേണ്ട പോലെ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് വേണ്ടിയാ ഞാനീ പറയുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ? നല്ലൊരു ജീവിതം കിട്ടാൻ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ വേണ്ടെന്ന് വെക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇനി ഇത് തന്നെ സംഭവിക്കും. കുറച്ചു ദിവസമായില്ലേ ഇപ്പൊ ഇവിടെ തന്നെ? ഇടയ്ക്കൊക്കെ ഒന്ന് താഴോട്ട് ഇറങ്ങിച്ചെല്ല്, അമ്മയൊക്കെ ഒന്ന് കാണ്, എല്ലാം ശരിയാവൂന്നേ. നീ ഇപ്പോഴാ ഷോക്കിൽ തന്നെയാണല്ലേ, അങ്ങനെ വേഗം കടന്നു വരാൻ പറ്റില്ലല്ലോ. എൻ്റെ വശമോ എനിക്കറിയാം, അപ്പം നിന്റെ എനിക്ക് ഊഹിക്കാലോ. സാരമില്ലെന്നേ, അവനെ നമുക്ക് വിധിച്ചിട്ടില്ല. നിനക്കൊരു കാര്യത്തിലും ശ്രദ്ധ കിട്ടുന്നുണ്ടാവില്ലല്ലേ, മനസ്സിനൊരു സുഖമില്ലാതെ വായനയും കഷ്ടപ്പാടാ. ഈ അവസ്ഥയിൽ എങ്ങനെയാ വീടും പടത്തും എല്ലാം കൂടെ? എൻ്റെ തിരക്കിൻ്റെ ഇടയിൽ നിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പോലും എനിക്ക് സമയം കിട്ടുന്നില്ല. ചേച്ചി നാളെ പോയി കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി ബുദ്ധിമുട്ടാവും. നമുക്ക് തൽക്കാലം ഡിഗ്രി അങ്ങ് വേണ്ടെന്ന് നോക്കാം. നിനക്കിപ്പോൾ ഒരു ബ്രേക്ക് ആവശ്യമാണ് എല്ലാത്തിന്ന്. വീട്ടിലായിരിക്കുമ്പോൾ അമ്മയ്ക്കിപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് പതുക്കെ പതുക്കെ എല്ലാം ശരിയാവുന്നേ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നിനക്ക് മനസ്സിലാവും. ഇതൊക്കെ നമുക്ക് പിന്നെ ആണെങ്കിലും ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഇപ്പം നിനക്ക് ഈ ബ്രേക്ക് ആവശ്യമോ? ഇനി എങ്ങോട്ടാ? ആ റൈറ്റാ, അവിടെ വിട്ടാൽ മതി. നീ എവിടെ പോകുന്നു? കോളേജിലോട്ടായിരിക്കൂലേ? പൈസ ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ഈ വീടൊന്നും അടിച്ചു വരിയിടാൻ പറഞ്ഞ അതൊക്കെ പറ്റത്തില്ല. എന്താ പോകുന്നില്ലേ? കോളേജിൽ പോകും നമ്മള്. അങ്ങനെ ഞാൻ പറയുന്നത് കേൾക്കാതെ എൻ്റെ ചെലവിൽ നിന്റെ തോന്നിയ ദിവസം നടക്കുമെന്ന് നീ വിചാരിക്കണ്ട. രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇവിടെ കടുപ്പ് തന്നെയല്ലേ?
ചേച്ചി പറഞ്ഞു തുണി അൽക്കാനോട്ടെന്ന് കയറിച്ചില്ല, പിന്നെ യൂണിഫോം ഒന്നും മാറ്റണ്ട. ഏ, ഇനി ഇതും കൊണ്ട് വലിയ ഉപകാരം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ചേ, ചെന്ന് തുണി അൽക്കാൻ നോക്ക്. എല്ലാവരും പറഞ്ഞ പടുപ്പ് കൂടി അഹങ്കാരം കൂടുമെന്നൊക്കെ, വീട്ടിലെ കാര്യം നോക്കി എവിടെ ഇരുത്താൻ. എന്നിട്ട് നീ ഇതുവരെ പഠിച്ചിട്ടുണ്ടേ, അത് എൻ്റെ അവധി. ഇനി നടക്കും നീ വിചാരിക്കേണ്ട വളരെ. ഇതെന്ത് കാണുന്ന എൻ്റെ കൊച്ചിനെ കൊണ്ട കളഞ്ഞിട്ട് അവൾ പിന്നെയും പോകുന്നു. ആർക്കറിയാം തോന്നിയ ദിവസം കാണിക്കാൻ വേണ്ടി കൊണ്ട കൊന്നു നിന്നല്ലെന്ന്. നീ എന്തായാലും തന്നെ, അവനെവിടെ? നിന്നോടല്ലേ ചോദിച്ചേ, എന്താ പറ്റിയേ? എന്തോ കുഴപ്പമുണ്ടാക്കി വെച്ചിട്ട് വന്നേക്കുക. എന്താ അനു? ശരി, നിർത്തിയില്ലേ? വാ, മതി, വന്ന് കിടക്കാൻ നോക്ക്, എനിക്ക് ഉറങ്ങണം. ഇതൊന്ന് നോക്കി തീർക്കട്ടെ, കിടക്കുന്നെങ്കിൽ കിടന്നോളൂ, ഞാൻ പുറത്തുനിന്ന് പഠിച്ചോളാം. ഇതിന്ന് തീർക്കാതെ കിടന്നാൽ ശരിയാവില്ല. നിനക്ക് എന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? കിടക്കാൻ പറയുമ്പോ ചുമ്മാ കുറച്ചെങ്കിലും നോക്കട്ടെ, പരീക്ഷയാണെന്ന് ഞാൻ പറഞ്ഞല്ലേ. എന്നെ ചുമ്മാ ദേഷ്യം പിടിപ്പിക്കരുതേ, വാ വന്ന് കിടക്കാൻ നോക്ക്. വിട്, തമാശ അല്ല, യൂണിവേഴ്സിറ്റി എക്സാമാ, ഒരുപാടുണ്ട്, ഞാൻ കുറച്ചേ പഠിച്ചിട്ടുള്ളൂ. ഐശ്വരി, നീ മാത്രമേ നാട്ടിൽ പഠിക്കുന്നുള്ളല്ലോ, ബാക്കിയുള്ളവരെല്ലാം വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് എടുത്തിട്ട് തന്നെയാ പഠിക്കാൻ പോകുന്നു. ഞാനും എടുത്ത് പണിയൊക്കെ തീർത്തിട്ടാ വന്നിരിക്കുന്നത്, അകപ്പാടെ കുറച്ചു നേരം ഫ്രീ ആയിട്ട് കിട്ടുന്നുള്ളൂ. നീ പഠിച്ചൊന്നും ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടോ ഇവിടെ കഞ്ഞി വെക്കാൻ. എടി, ആദ്യം ഒരു ഭാര്യ എന്താന്ന് നീ മനസ്സിലാക്കാൻ നോക്ക്, എന്നിട്ട് മതി നിന്റെ മറ്റേടുത്ത പഠിത്തം. എന്റെ കാശില നിന്റെ നെകിളിപ്പം നീ ഓർക്കണം, ഞാൻ നിന്റെ ഭർത്താവാ. കിടക്കാൻ പറയുമ്പോ അവള് ചുമ്മാ വർത്താനം പറയുന്നു, വാ ഒന്ന് കിടക്കാൻ നോക്കടി. എന്തെങ്കിലും വയ്യായ്ക ഉണ്ടോ? അവൻ വിളിച്ചായിരുന്നു ഇങ്ങോട്ട് വരാമെന്ന്. എന്തൊക്കെ പറഞ്ഞാലും അവൻ നിന്റെ ഭർത്താവല്ലേ, ഇങ്ങനെയൊന്നും അല്ല നീ കാണിക്കേണ്ടത്. അവിടെ നിനക്ക് എന്ത് കുഴപ്പമുണ്ടായിട്ടാ? എന്തെങ്കിലും ഒന്ന് പറയാനു. അമ്മയുടെ മരുമോൻ വിളിച്ച് പറഞ്ഞാണല്ലോ കുറേ, അതും കേട്ട് എന്നെ ഉപദേശിക്കാൻ വന്ന അമ്മയോട് ഞാൻ ഇനി എന്നാ പറയാനാ? എൻ്റെ പ്രശ്നങ്ങളൊന്നും പറഞ്ഞാൽ അമ്മയ്ക്ക് മനസ്സിലാവില്ല. എന്നോട് പഠിത്തം നിർത്താൻ പറഞ്ഞമ്മാ, എനിക്ക് ബ്രേക്ക് വേണം പോലും, എന്നെ കൊണ്ട് പറ്റത്തില്ല അമ്മ. നീ എന്താ മോളെ പറയുന്നേ, നിനക്ക് വേണ്ടി തന്നെയല്ലേ ഈ പറയുന്നേ. ഈ അവസ്ഥയിൽ എല്ലാം കൂടി ആയിട്ട് നീ കഷ്ടപ്പെടാതിരിക്കാനല്ലേ സാഹചര്യം മനസ്സിലാക്കി നിൽക്കണ്ടേ? നീ പഠിക്കണ്ടെന്നല്ലല്ലോ പറയുന്നേ, ഇത് പിന്നെയാണെങ്കിലും നോക്കാവുന്നല്ലേ ഉള്ളു മോളെ. അതൊന്നും നടക്കാൻ പോണില്ലമ്മ, അമ്മയ്ക്കും അറിയാണ്ടല്ലോ ഇതൊക്കെ എവിടെ വരെ പോകുന്ന, എനിക്ക് നന്നായിട്ടറിയാം. ശരിക്കും അടുത്തമ്മ, നീ കാണിച്ചു കൂടുന്നതൊന്നും നല്ലതല്ല മോളെ, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. പെണ്ണ് കണ്ട് ഉറപ്പിച്ച് പോയ അന്ന് തുടങ്ങിയത് ഈ അഡ്ജസ്റ്റ് ചെയ്യൽ. സ്വന്തം മുടിയുടെ കാര്യത്തിൽ പോലും, അതുവരെ പെണ്ണുങ്ങളാണെങ്കിൽ മുടി വേണമെന്ന് പറഞ്ഞത് അമ്മയായിരുന്നെങ്കിൽ കല്യാണ ശേഷം ഭർത്താവിന്റെ ഇഷ്ടം സംരക്ഷിക്കാൻ. മുട്ടുവരെ നീണ്ട മുടി എത്ര നാൾ ഞാൻ കൊണ്ടുനടന്നു, ശരിക്കും അതൊരു ഭാരമായിരുന്നു. ഞാൻ സങ്കല്പിച്ചു വെച്ചത് മൊത്തം തെറ്റായിരുന്നു അമ്മ, അത് ആദ്യ രാത്രി മുതൽ അയാൾ എനിക്ക് മനസ്സിലാക്കി തന്നുകൊണ്ടേ ഇരിക്കുക. വേദനയായിരുന്നമ്മ, അത്ര സുഖമൊന്നും ഉണ്ടായിരുന്നില്ല. രാത്രി തോറും വേദന എന്ന് മടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, പക്ഷേ ഒരു ദിവസം അമ്മ വന്നപ്പോൾ ഞാൻ പറഞ്ഞതല്ലേ, അപ്പൊ അമ്മയും പറഞ്ഞു അവൻ നിന്റെ ഭർത്താവല്ലേന്ന് ചിരിച്ചുകൊണ്ട്. ഞാനും വിചാരിച്ചു എൻ്റെ കുഴപ്പമാണെന്ന്, പക്ഷെ അല്ലമ്മ, എൻ്റെ ഭർത്താവ് തന്നെയാ. പക്ഷെ എനിക്കൊരിക്കലും അതൊന്നും പറയുമ്പോൾ അമ്മയെപ്പോലെ ചിരിക്കാൻ പറ്റാറില്ല. അയാൾ എന്നെ സ്നേഹിച്ചിട്ടില്ല അമ്മ, അയാൾക്ക് വേണ്ടത് വെറും ഒരു ഭാര്യ മാത്രമായിരുന്നു. അയാളെ നോക്കി, അയാളെ കാത്ത്, അയാൾക്ക് വേണ്ടി അയാളുടെ നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി മാത്രമോ? അത് അയാൾ ആദ്യം എന്നെ അടിച്ച ദിവസം എനിക്ക് മനസ്സിലായതാമ്മ. ഞാൻ അമ്മയുടെ ഉപദേശം കൈവിട്ടില്ല, അഡ്ജസ്റ്റ് ചെയ്തു, ക്ഷമിച്ചു, സഹിച്ചു. ഉത്തമ ഭാര്യയായി അന്ന് വരെ അയാളെ ഞാൻ സേവിച്ചു. ഞാൻ ഇവിടെ ആയിരുന്നപ്പോൾ എന്ത് രസമായിരുന്നു അമ്മ, രാത്രി പഠിക്കാനിരിക്കുമ്പോൾ അച്ഛൻ്റെ വക ഒരു ഗ്ലാസ് കാപ്പി, അത് മാത്രം മതിയായിരുന്നു. എന്തിനാ അമ്മ എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്? അവിടെ എന്ത് കഷ്ടമാണെന്നറിയോ അമ്മ, ഫോർത്ത് സെമ്മിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എന്തായിരുന്നു എല്ലാവർക്കും? നവോദുവിൻ്റെ മാർക്കല്ലായിരുന്നു വിഷയം, മാർക്ക് കുറഞ്ഞതൊന്നും ആയിരുന്നില്ല. പി ടി എക്ക് വന്നപ്പോൾ സാറ് കുറേ പറഞ്ഞു അയാളെ, അതിൻ്റെ ബാക്കിയായിരുന്നു. ഞാനായിട്ട് ഇവിടെ എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ? അങ്ങനെയായിരുന്നു പറയായിരുന്നു, നിനക്ക് ഇവിടെ വെറുതെ ഇരുന്ന് പഠിക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. ഇവിടുത്തെ മനുഷ്യനെ നാടൻ കടത്താനായിട്ട് അവളുടെ മാർക്ക് ഉണ്ടല്ലേ, ഇതിലാണോ നീ അങ്ങോട്ട് കെട്ടിയിരുന്നത്? ഇവളെയൊക്കെ കാശ് മുടക്കി പഠിപ്പിക്കാൻ നിന്നെ പറയണം, കെട്ടിക്കൊണ്ട് വന്നവൾ അങ്ങനെ നിർത്തണം, വന്നു കയറിയവൾ എന്നും അങ്ങനെ തന്നെയായിരിക്കും, അതോർത്താ നല്ലത്. ഞാൻ അന്നേ പറഞ്ഞതാ, അപ്പം നിനക്ക് അഭിമാനമായിരുന്നു വലുത്, ഇപ്പൊ സന്തോഷമായില്ലേ? ഇല്ലെങ്കിൽ തന്നെ ഇവളെയൊക്കെ പഠിപ്പിക്കാൻ വിട്ടിട്ട് എന്തിനാ? അത് ചേച്ചിയാണോ തീരുമാനിക്കുന്നത്? വന്നു കയറിയവളുടെ കാര്യം പറഞ്ഞല്ലോ, അത് തന്നെ എനിക്കും പറയാനുള്ളത്, അവൾക്കില്ലാത്ത അധികാരം അവളിലും ആർക്കുമില്ല. മിണ്ടിപ്പോരുത്.
അനുപമ ഇപ്പോൾ ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. നന്നായിട്ട് ഭക്ഷണം കഴിക്കണം, ബോഡി വീക്കാണ്, ആരോഗ്യം ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് ഈ സമയത്ത്. അടുത്ത ദിവസം ഹോസ്പിറ്റലോട്ട് ഇറങ്ങും കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് 4 മാസമേ ആയിട്ടുള്ളൂ, അമ്മയാവാൻ പോകുന്നു. എനിക്കിനിയും 20 വയസ്സ് തികഞ്ഞിട്ടില്ല, പേടിയായി അമ്മ. എനിക്ക് കുറ്റബോധമാണമ്മ തോന്നിയത്. എന്താ മോളെ നീ പറയുന്നേ? പിറ്റേന്ന് അമ്മ കാണാൻ വന്നത് ഓർക്കുന്നുണ്ടോ? കവിളിൽ അപ്പോഴും ആ പാടുണ്ടായിരുന്നു. അമ്മ കണ്ടതാ, എന്നിട്ടും പറഞ്ഞു നല്ലതാ വരാനിരിക്കുന്നതെന്ന്. ഭാര്യയ്ക്കും ഭർത്താവിനൂടെ പ്രശ്നങ്ങളുണ്ടാകുന്ന സ്വാഭാവിക മോളെ, അത് നിങ്ങളുടെ ഇടയിൽ തന്നെ തീർക്കണം. മൂന്നാം ഒരാൾ അറിയാനോ ഇടപെടാനോ നിങ്ങൾ ഇടവരുത്തരുത്. അതിനുള്ള സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കരുത്. അവനെന്ത് പറഞ്ഞാലും കേൾക്കാൻ നീ ബാധ്യസ്ഥയാണ്. ഭാര്യമാരാണ് എപ്പോഴും ക്ഷമിക്കേണ്ടത്. അവൻ ഈ കുടുംബം മുഴുവൻ നോക്കുന്നതല്ലേ, അതിൻ്റെതായിട്ടുള്ള കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അവന് കാണും. നീ വേണ്ട അതൊക്കെ കണ്ടറിഞ്ഞ് അവനോട് പെരുമാറാൻ, അവനോട് ക്ഷമിക്കാൻ നിങ്ങൾക്ക് നല്ലതാ വരാനിരിക്കുന്നത്. എനിക്ക് നിന്നെ മനസ്സിലാകുവാനോ? പക്ഷേ നീ പറയുന്ന പോലെ ഒന്നുമല്ല, അവന് നിന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടുമല്ല. ഈ അവസ്ഥയിൽ നിനക്കൊരു ബ്രേക്ക് വേണം എന്നവന് തോന്നി. അത് നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ, അല്ലാതെ പഠിത്തം നിർത്താൻ ആരും പറഞ്ഞില്ലല്ലോ. ശരിയാ, നിർത്തിക്കളയാൻ അയാൾ പറഞ്ഞില്ല, ഭർത്താവാണല്ലോ, അങ്ങനെ പറയില്ലല്ലോ. അമ്മയ്ക്ക് ഇനിയും മനസ്സിലാവുന്നില്ല, ഇതിലും വൃത്തിയായിട്ട് അയാൾ ഇനി എങ്ങനെയാ പറയേണ്ടത്? നീ പറയുന്ന പോലെ അല്ല അനു, അവന് നിന്നെ ജീവനാ. അമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവനോട് ഞാൻ സംസാരിച്ചു, അവന് പറഞ്ഞു പോയതൊക്കെ ഓർത്ത് നല്ല വിഷമമുണ്ട്. കുഞ്ഞു പോയതോർത്ത് ആ സങ്കടത്തിൽ അവൻ എന്തൊക്കെയോ പറഞ്ഞതല്ലേ. നീ വേണ്ടേ അവനെ മനസ്സിലാക്കാൻ, അവനെ നീയല്ലേ ഉള്ളൂ. എന്നെ എന്താ മനസ്സിലാക്കാത്തത്? അവിടെ എന്റെ അവസ്ഥ എന്നറിഞ്ഞ അമ്മയ്ക്ക് പോലും മനസ്സിലാവുന്നില്ല, അവിടെ ഞാൻ ആരാ? ഇങ്ങനെ ചെറിയ കാര്യങ്ങളെ വാശി കളഞ്ഞ അവിടെ നിനക്ക് സുഖമായിട്ട് ജീവിക്കാവുന്നല്ലേ ഉള്ളൂ. അവൻ നിന്നെ പൊന്നുപോലെ നോക്കും. പൊന്നുപോലെ നോക്കുമെന്ന്? എന്റെ പൊന്നുപോലെ നോക്കുന്ന എന്റെ കെട്ടിയവൻ അങ്ങ് ചത്തുപോയാലോ? പിന്നെ ഞാൻ ആരെ വിശ്വസിച്ച് ജീവിക്കും? അമ്മ ചിന്തിച്ചിട്ടുണ്ടോ? അന്ന് എനിക്കൊരു കുഞ്ഞുകൂടി ഉണ്ടെങ്കിലോ? അവിടെ ഇവിടെ ഒരു അധികപ്പറ്റായിട്ട് എനിക്ക് വയ്യ. അങ്ങനെയൊന്നും ചിന്തിക്കാതെ മോളെ. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് മടുത്തു. അവിടെ സ്വർഗമാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി വരില്ലല്ലോ. എനിക്ക് പഠിക്കണം, എൻ്റെ കാര്യം നോക്കാനെങ്കിലും എനിക്ക് പറ്റണം. ഞാൻ ഇവിടെ നിന്നോളാമ. അതല്ലേ മോളെ നിന്റെ വീട്, നീ അവിടെ അല്ലേ നിൽക്കേണ്ടത്? കല്യാണം കഴിഞ്ഞു പോയ പെങ്കച്ച് വീട്ടിൽ വന്ന് നിന്ന ആളുകൾ എന്താ പറയാ? എന്നെ എന്തിനാമ്മ കെട്ടിച്ചു വിട്ടത്? ഇപ്പൊ ഇതെന്റെ വീടല്ലാണ്ടാക്കിയില്ലേ? 19-ാമത്തെ വയസ്സിൽ കെട്ടിക്കാനായിട്ട് എന്തിനാ എന്നെ പഠിപ്പിച്ചത്? മാർക്ക് പറഞ്ഞപ്പോൾ വഴക്ക് പറഞ്ഞില്ലേ, വലിയ ആളാവണം, നല്ല മാർക്ക് വാങ്ങണം എന്നൊക്കെ എന്തിനാ പറഞ്ഞത്? ഒരു ഭാര്യ മാത്രമായി ഒതുങ്ങി പോകാനാണോ? നീ ഇതെന്തൊക്കെയാ മോളെ പറയുന്നേ? ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം എന്താ ഇവിടെ ഉണ്ടായത്? നിനക്കൊരു ജീവിതം ഉണ്ടാകാൻ വിചാരിച്ചതാണോ ഞങ്ങൾ ചെയ്തിട്ട്? ജീവിതം? എൻ്റെ കല്യാണം നടത്തിയതിൻ്റെ 4-1 മതിയായിരുന്നു എനിക്ക് പഠിച്ച് നല്ലൊരു ജോലി വാങ്ങാൻ, നല്ലൊരു ജീവിതം കിട്ടിയേനെ. അവിടെയാണെങ്കിൽ കഴിക്കുന്നതിന് പോലും കണക്കാ. ചെയ്യുന്നതൊന്നും അവർ പറയില്ല, അതെല്ലാം വന്നു കയറിയവളുടെ കടമയാണല്ലോ. എനിക്കൊരു പാട് വാങ്ങാൻ ഞാൻ അയാളോട് കെഞ്ചണം. മുറിയിൽ തന്നെയാ, അതേ കിടപ്പായിരുന്നു. മോനിരിക്ക. അനു ദേഷ്യം മാറിയിട്ടുണ്ടാവില്ല, പാവം, നല്ല വിഷമം കാണും. ഞാൻ അന്നേരം എന്നാക്കിയാ പറഞ്ഞേന്ന്. മോ വിഷമിക്കാതെ, അവളുടെ സ്വഭാവം നിനക്കറിയാലോ. ഞാൻ എന്റെ വിഷമം കൊണ്ട് അന്നേരം എന്തോ പറഞ്ഞു പോയതാ. അതിനവള് വീട് വിട്ട് ഇറങ്ങി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാര്യം ദേഷ്യമൊക്കെ കാണിച്ചാൽ അവൾക്കത് മനസ്സിലാവുന്ന ഞാൻ ഓർത്ത്. അങ്ങനെ ഒരു ഭാര്യ ആവാൻ എനിക്ക് വയ്യെങ്കിലോ? താൻ ഈ പറയുന്നതും ചെയ്യുന്നതും ഇപ്പം ഇവിടെ വന്നിരിക്കുന്നതും ഒന്നും എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അത് മനസ്സിലാക്കാനുള്ള ബോധം എനിക്കില്ലെന്ന് താൻ കരുതുകയും വേണ്ട. ചിലവിന് തരുന്നതിൻ്റെ കണക്ക് പറഞ്ഞല്ലോ താൻ, നാണമില്ലാതെ. താൻ എന്താന്ന് പറഞ്ഞത്? വല്ല കുറവും വരുത്തിയിട്ടുണ്ടോ? വെറുതെ ഇരുന്ന് അങ്ങ് പഠിച്ചാൽ പോരെ. അതേടോ, എനിക്ക് വെറുതെ ഇരുന്ന് പഠിച്ചാൽ മതിയായിരുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കളഞ്ഞത് എനിക്ക് പഠിക്കേണ്ട എൻ്റെ സമയമാ. കുഞ്ഞു പോയതിൻ്റെ സങ്കടം ഒരുപാടുണ്ടല്ലോ തനിക്ക്. ആ കുഞ്ഞ് എൻ്റെ വയറ്റിലെ വളരുന്നെന്നുള്ള എന്തെങ്കിലും പരിഗണന താൻ എനിക്ക് വന്നിട്ടുണ്ടോ? അനു അമ്മയൊന്നും മിണ്ടായിരിക്കമ്മ. തനിക്ക് ഇന്നലെയും കിട്ടില്ലേ നല്ല മൊരിഞ്ഞ മഴയുമുള്ള ചപ്പാത്തി? ഈ ഷർട്ട് ഞാൻ അലക്കി തേച്ച് മടക്കി വെച്ചിരുന്നല്ലേ. എപ്പോഴും പറയുന്ന പോലെ ഇതൊക്കെ ഏത് പെണ്ണുങ്ങൾക്കും പറ്റും. പഠിക്കാനുള്ളവർ എവിടെയാണെങ്കിലും പഠിക്കും, എപ്പോഴാണെങ്കിലും പഠിക്കും. ഇതൊക്കെ പറയാനാണെങ്കിലേ അതിനെ പറ്റിയൊരു പെണ്ണെ താൻ പോയി കെട്ട്, എന്നിട്ട് എന്നെ വെറുതെ വിട്.
ഇതാണ് അഹങ്കാരി. എന്നാണ്? എടി ഞാൻ പറഞ്ഞില്ലേ ലൈബ്രറിന്ന് ഒരു മാഗസിൻ എടുത്ത് അതിലൊരു കഥ എന്നോട് വായിക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ, അത് എഴുതിയ പുള്ളിക്കാരെയാണ് ആ പുള്ളിക്കാരൻ അനുപമ.